തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ ബാലചന്ദ്രൻ, സാഹിത്യ അക്കാദമിയുടെ ബഹുമാന്യനായ സെക്രട്ടറി അബൂബക്കർ മാഷ്, ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ശ്രീ നന്ദകുമാർ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ശ്രീ VK വിജയൻ, ബഹുമാന്യനായ ശ്രീ TD രാമകൃഷ്ണൻ, രാവുണ്ണേട്ടൻ ഉൾപ്പെടെയുള്ള സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാന നഗരിയുടെ ഏറ്റവും വലിയ വൈകാരികതയും ആവേശവുമൊക്കെ ആയിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് ഒരു പുസ്തക പൂരം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അനുബന്ധം ഇണക്കി ചേർക്കുന്ന സാഹിത്യ അക്കാദമിയുടെ പൂരത്തിന് കൊടികയറുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ സന്തോഷം നാം എല്ലാവരും ചേർന്ന് പങ്കുവെക്കുകയാണ്. തൃശ്ശൂർ പൂരം സംവിധാനം ചെയ്തിരിക്കുന്ന രീതി തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമയോടെ കൈകോർക്കാൻ കഴിയുന്ന വിധത്തിലാണ്. നമ്മുടെ പട്ടണത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ദേശങ്ങളിൽ നിന്ന് അതത് ദേശങ്ങളിലെ ജനങ്ങൾ കൂട്ടമായി നഗരകേന്ദ്രത്തിലേക്ക് വരികയും നഗരകേന്ദ്രത്തിലെ 3 ക്ഷേത്രങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്ന വണ്ണം വളരെ തുറസ്സായ തേക്കങ്കാട് മൈതാനിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള മേള പ്രകടനങ്ങളോടെയൊക്കെ തന്നെ എല്ലാവരും ഒത്തുചേരുന്ന അതിമനോഹരമായിട്ടുള്ള ഉത്സവം തന്നെയാണ് തൃശ്ശൂർ പൂരം. മനുഷ്യരുടെ ഒരുമയും പാരസ്പര്യവും ഒക്കെ തന്നെയാണ് അത് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ ഏറ്റവും വലിയ ആനപ്രേമിയായിരുന്ന ഡേവി സേട്ടനെയും ഏറ്റവും വലിയ മേളപ്രേമിയായിരുന്ന, മേളം കേട്ട് ശരീരം ആസകലം കുലുക്കി കളിച്ചിരുന്ന ഡേവി സേട്ടനെയൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. അപ്പോൾ ജാതി മത വിഭാഗീയതകൾക്കൊക്കെ അതീതമായിട്ട് ഒരുമയുടെയും പാരസ്പര്യത്തിൻ്റെയും അടയാളമായിട്ടാണ് ലോകമെമ്പാടും ഉത്സവങ്ങൾ രൂപപ്പെട്ടത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ സാമൂഹിക പാരസ്പര്യം പുറത്ത് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ആന്തരികമായ പാരസ്പര്യത്തിന് വലിയ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിയ്ക്ക് തൊട്ടു മുൻപായി ആരംഭിച്ച രീതിയിലുള്ള, ആ കാലത്ത് അതിശക്തമായി നിന്ന രീതിയിലുള്ള വിഭാഗീയതകൾ ഇന്ത്യൻ സമൂഹത്തിൽ നല്ല രീതിയിൽ നമുക്ക് അനുഭവ വേദ്യമാകുന്ന ഒരു ചരിത്ര സന്ദർഭം കൂടിയാണിത്. ഉത്സവാഘോഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുമ്പോഴും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കാലുഷ്യത്തിൻ്റെയും അപരവിദ്വേഷത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും ഒക്കെ 100 ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമയിലേക്കുള്ള അന്വേഷണങ്ങൾ എന്തായിരുന്നു അത് എന്ന് കൃത്യമായി നിർവചിക്കുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾക്കും ദിഷണാപരമായിട്ടുള്ള ഗവേഷണപരമായ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വലിയ പ്രാധാന്യം ഈ കാലത്തുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഉൾക്കലക്കങ്ങളുടെ കാലത്ത് തീർച്ചയായും അത്തരം ദിഷണാപരമായ അന്വേഷണങ്ങൾ ഉണ്ടാകും. നമ്മുടെ സാംസ്കാരിക സ്വത്വത്തെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ആലോചനകൾ സ്വാഭാവികമായും നടക്കും. ബ്രെറ്റ് പറഞ്ഞതുപോലെ ഇരുണ്ട കാലത്തും പാട്ടുണ്ടാകുമോ? ഉണ്ടാകും. ഇരുണ്ട കാലത്തിൻ്റെ പാട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. നമ്മുടെ മുന്നിൽ മൂർത്തമായ ഉദാഹരണങ്ങളുണ്ട്. എന്താണ് മനുഷ്യർ തമ്മിലുള്ള ഒരുമ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ജീവിതം തന്നെ ഉഴിഞ്ഞു വച്ച കേസരിയെ പോലുള്ള ജൈവ ബുദ്ധിജീവികൾ നമുക്കുണ്ട്. കാശ്മീർ ഗ്രാംഷി പറഞ്ഞതുപോലെ ചരിത്രത്തിന് വളമായി തീരുന്ന ജൈവ ബുദ്ധിജീവിതങ്ങൾ ഇത്തരം കലങ്ങിയ കാലത്ത് സ്വാഭാവികമായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് ചരിത്രത്തിൻ്റെ ഗതി എങ്ങനെ മാറ്റിത്തീർക്കാം എന്ന് ശരിയായ ഏജൻഷ്യൽ കപ്പാസിറ്റി പ്രദർശിപ്പിക്കുന്ന ജൈവ ബുദ്ധിജീവിതങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു കാലം കൂടിയാണ് ഇത്തരം വിദ്വേഷത്തിൻ്റെ കലക്കങ്ങളുടെ കാലം എന്ന് ഞാൻ കരുതുകയാണ്. കേസരിയെ തന്നെ നമുക്ക് എത്ര കണ്ട് പഠിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികൾ സമാഹൃതമായത് എപ്പോഴാണ്? വളരെ വൈകിയ വേളയിലാണ്. ജീവിതം പൂർത്തീകരിച്ച് അദ്ദേഹം വിട പറഞ്ഞു ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ സമാഹൃതമാകുന്നത്. അതുപോലെ നമ്മുടെ തൃശ്ശൂരിലുള്ള AAYYAPPAN എന്ന നരവംശ ശാസ്ത്രജ്ഞൻ
ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ദേശീയ അടിസ്ഥാനത്തിലുള്ള ആസൂത്രണ സമിതിയിൽ അംഗമായിരുന്ന ദേശീയ അന്തർദേശീയ വേദികളിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു നരവംശാസ്ത്രജ്ഞൻ, നമ്മുടെ കേരള സർവകലാശാലയുടെ മുൻ വി സി, അദ്ദേഹത്തിനെ എത്ര പേർക്കാണ് അറിയുക? ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളും സമാഹരിക്കാൻ, അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ സമാഹരിക്കാൻ ഒരു ശ്രമം നടന്നത്. ഇന്നത്തെ ഈ ആഗോളവൽകൃത ജീവിത സാഹചര്യങ്ങളിൽ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം നമ്മുടെ ജീവിതത്തെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഒരു കാലത്ത് ഇത്തരം ജൈവ ബുദ്ധിജീവികളുടെ ജനനത്തിനും അവരുടെ ജീവിതത്തിനും വലിയ പ്രസക്തി തന്നെയുണ്ട്. ഭൂമിയിൽ കാലുകുത്താതെ ആകാശത്ത് നിൽക്കുന്ന മിഥ്യയായിട്ടുള്ള യാഥാർത്ഥ്യ പ്രതീതികൾ യാഥാർത്ഥ്യത്തിൻ്റെ മേലെ മേധാവിത്വം ആരോപിക്കുകയാണ്. അപ്പോൾ യാഥാർത്ഥ്യം ഏത്, യാഥാർത്ഥ്യ പ്രതീതി ഏത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെ യഥാർത്ഥ ലോകം എവിടെ അവസാനിക്കുന്നു, വെർച്വൽ ലോകം എവിടെ തുടങ്ങുന്നു എന്ന് അറിയാൻ കഴിയാത്ത രീതിയിലാണ്. അതിർത്തി രേഖകൾ മാഞ്ഞു പോകുന്ന പ്രക്രിയയെ ആഘോഷിക്കുന്ന കാലം കൂടിയാണ് ഉത്തരാധുനികതയുടെ കാലം. എല്ലാ തരത്തിലുള്ള അതിർത്തി രേഖകളും മാഞ്ഞു പോകുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു കാലമാണ്. അപ്പോൾ ദേശീയമായിട്ടുള്ള സമ്പദ്ഘടനകൾ, ദേശങ്ങളുടെ സാംസ്കാരിക ഘടനകളൊക്കെ തന്നെ അവയുടെ അതിർത്തി രേഖകൾ മാഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചില ചില അതിർത്തി രേഖകൾ ആഴത്തിൽ വരയ്ക്കുകയാണ് എന്നുള്ള വൈരുദ്ധ്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതിർത്തി രേഖകൾ ശക്തമായിട്ട് വരഞ്ഞിടുന്ന ആളുകളാണ് അതിർത്തി രേഖകൾ മായുന്ന ലോകത്തെക്കുറിച്ച് വീമ്പടിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ലോകത്തിൻ്റെ കാലത്ത് മനുഷ്യൻ എന്ന മഹാപദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ ജീവിതം തീർച്ചയായും നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ആഹ്വാനത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കേരളം തന്നെയാണ് ആധുനിക കേരളം. അതിൻ്റെ ജനനം ആ പ്രത്യേക ചരിത്ര മുഹൂർത്തത്തിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ ലോകത്തിൻ്റെ തന്നെ മുൻപിൽ ബദലായിട്ടുള്ള മാതൃകകൾ നാം സൃഷ്ടിക്കുമ്പോൾ ഇത്തരം കിടുസായ ചിന്താഗതികൾക്കൊക്കെ അപ്പുറത്തുള്ള ദേശീയ അസ്തിത്വത്തിൻ്റെ ശരിമ കണ്ടെത്തി അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ദേശീയതയെ വളരെ സങ്കുചിതമായ രീതിയിൽ, കിടുസായ രീതിയിൽ വ്യാഖ്യാനിക്കുക, വികലമായ രീതിയിൽ അതിനെ ചിത്രീകരിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക തുടങ്ങിയ പ്രക്രിയകൾ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ബദലായി നമുക്ക് വയ്ക്കാനുള്ളത് പുസ്തകങ്ങളെയാണ്. പണ്ട് ബ്രെറ്റിനെ തന്നെ ഞാൻ വീണ്ടും ഒന്ന് ഉദ്ധരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും സാക്ഷരതാകാലത്ത് പാടി നടന്ന പാട്ടാണ് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിൽ എടുത്തോളൂ, പുത്തനൊരായുധമാണോ നിനക്കത് പുസ്തകം കയ്യിൽ എടുത്തോളൂ. ഈ കലുഷിതമായ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മുൻപിൽ നട്ടൽ ഉയർത്തി നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകം കയ്യിലെടുക്കുക എന്നുള്ള ആ പ്രക്രിയയ്ക്ക് വലിയ പങ്കുണ്ട്. പുത്തൻ സാങ്കേതിക വിദ്യയുടെ കാലത്ത് പുസ്തകങ്ങളുടെ അസ്തിത്വം എത്ര കണ്ട് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന് വളരെ ഗൗരവപൂർവം തന്നെ സാഹിത്യ അക്കാദമിയൊക്കെ ആലോചിക്കുന്നുണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ കുടുങ്ങിപ്പോയ യുവതലമുറയെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പലപ്പോഴും വെള്ളത്തെയൊക്കെ ആളുകൾ സ്പർശിച്ച് യഥാർത്ഥ പ്രതീ യാഥാർത്ഥ്യം എന്ന നിലയ്ക്കല്ല, പ്രതീതി എന്ന നിലയ്ക്ക് വിഷ്വലായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ വിഷ്വലായിട്ടുള്ള ദൃശ്യതയുടെ ഉത്സവം ആഘോഷിക്കുന്ന ഒരു കാലം കൂടിയാണിത്. നമ്മളീ കാണുന്ന ഉപരിപ്ലവമായിട്ടുള്ള ഉത്സവങ്ങൾക്ക് കീഴിൽ മനുഷ്യർ തമ്മിലുള്ള, മനസ്സുകൾ തമ്മിലുള്ള വിടവ് വർദ്ധിക്കുകയാണ്. ഈ ലോകത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഹ്വാനം ചെയ്തിരുന്ന ഉത്സവാഘോഷങ്ങളുടെ കീഴിൽ അറിയാത്ത ഒരു അന്തർധാര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെ കൂടുതൽ കൂടുതൽ അകറ്റുകയാണ്. മനുഷ്യർ തമ്മിലുള്ള ആ ഇടത്തിൽ, മനുഷ്യർക്കിടയിലുള്ള മതിലുകൾ കെട്ടാനല്ല, മനസ്സുകൾ തമ്മിൽ പാലം കെട്ടാനാണ് പുസ്തകങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടേണ്ടത്. സഹൃദയത്വം എന്ന വാക്കിൻ്റെ അർത്ഥം സമാന ഹൃദയത്വം എന്നാണല്ലോ. നമ്മളെ പൂരക്കാലത്തൊക്കെ ഈ മേളം കേട്ട് എല്ലാവരും ഒരേ താളത്തിൽ ഒരേ വിധത്തിൽ കൈകാൽ ചലനങ്ങൾ സാധിച്ചെടുക്കുന്നത്, അതിൻ്റെ താളലയ വിന്യാസം എല്ലാവരുടെയും മനസ്സുകളെ ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്നിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഒരുമയുടെ
സന്ദേശമായിരിക്കണം തീർച്ചയായിട്ടും ഉത്സവങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ടത്. ആ സഹൃദയത്വത്തിൻ്റെ കാണാച്ചരട് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് വെളിച്ചത്തിൻ്റെ ഒരു തുരുത്തായി കേരളത്തിന് നിൽക്കാൻ കഴിയുന്നത് വായനയുടെയും തിരിച്ചറിവിൻ്റെയും ദിഷണാപരമായ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഈ പ്രകാശ ഗോപുരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് തകരാതെ നോക്കുക എന്നുള്ളതാണ് ഈ കാലത്ത് നാം ഏവരും ചെയ്യേണ്ട കടമ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ശക്തമായി സാംസ്കാരിക പ്രവർത്തനങ്ങളെ, സാംസ്കാരിക പ്രയോഗങ്ങളെ, വായനയെ ഒക്കെ കൊണ്ടുപോകാൻ എങ്ങനെ കഴിയുമെന്നുള്ള പരിശോധന അടിയന്തരമായിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ലൈബ്രറി കൗൺസിൽ തീർച്ചയായും വലിയ സാധ്യതകളുള്ള ഒരു പ്രസ്ഥാനമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചുമതല എന്നുള്ള നിലയിൽ അതിൻ്റെ ഭാഗമായിട്ട് ലൈബ്രറി കൗൺസിലിൻ്റെ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധിയായ ആളുകൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിൽ അണിനിരക്കാനുണ്ട്. ഒരു കുടക്കീഴിൽ അനേകായിരം മനുഷ്യരെ, സഹൃദയരെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ബൃഹത് പ്രസ്ഥാനമാണ് നമ്മുടെ ഗ്രന്ഥശാല സംഘം. ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധിയായിട്ടുള്ള സദസ്സുകൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കണമെന്നും വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ നാനാമുഖമായിട്ടുള്ള പദ്ധതികൾ രൂപം കൊടുത്ത് സാക്ഷാത്കരിക്കണമെന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സമൂഹത്തിലെ യുവജനങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കുമൊക്കെ പോകുന്ന തരത്തിലുള്ള പ്രവണതകൾക്ക് ബദലായിട്ട് നിർദ്ദേശിക്കുന്നത് വായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ യുവാക്കളെ കാലാനുസാരിയായിട്ടുള്ള വൈജ്ഞാനിക മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാംസ്കാരികമായ ഇന്ത്യയുടെ ചേതന എന്ത് എന്ന് ശരിയായി തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള കൂട്ടായ്മകളും വായന പങ്കുവയ്പ്പും ഒക്കെ തന്നെ നടത്തേണ്ടതുണ്ട് എന്നും ആ യോഗങ്ങളിൽ വലിയ രീതിയിൽ ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തകർ ആവശ്യപ്പെടുകയുണ്ടായി. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് പിടിക്കാൻ സാഹിത്യ അക്കാദമി ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ലൈബ്രറി കൗൺസിലുമായി ചേർന്ന് നിരവധിയായ വേദികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ പിൻബലവും സാഹിത്യ അക്കാദമിയുടെ സമുന്നതരായിട്ടുള്ള ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ കെ സച്ചിദാനന്ദനാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ സാരഥ്യം വഹിക്കുന്നത്. അബൂബക്കർ മാഷുമുണ്ട്. സച്ചിദാനന്ദൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏത് പ്രദേശത്തെയും തിരിച്ചറിയുകയും ഇന്ത്യയെ ഒട്ടാകെ സാകല്യത്തിൽ കാണാനുള്ള കാഴ്ചപ്പാടുമുള്ള യഥാർത്ഥമായ ഇന്ത്യ എന്ത് എന്ന് തൊട്ടറിയാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അക്കാദമിക്ക് ഈ മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഏറ്റവും പ്രസക്തമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം പ്രസാധന രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കൊച്ചു കൊച്ചു പ്രസിദ്ധീകരണശാലകളുടെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ചിറകുവിരുത്തലിന് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും നൽകാനും സാഹിത്യ അക്കാദമിക്ക് കഴിയേണ്ടതുണ്ട്. ഒട്ടനവധി കൊച്ചു കൊച്ചു സംരംഭകർ പ്രസാധന രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവർക്ക് വഴികാട്ടാനും എല്ലാ നിലയിലുമുള്ള പിന്തുണ നൽകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രസാധനത്തിൻ്റെ മേഖലയിൽ വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു വിപുലമായ കൂട്ടായ്മ തന്നെ ആ രംഗത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വായനയിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളിൽ നമുക്ക് കൈകോർക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു.